ലൈറ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വെള്ളങ്ങളുടെ ലോകമാണ് ട്ടോ ഇതെന്താണ് അപ്പ കുറേ വെള്ളങ്ങൾ മേടിച്ച് വെച്ചിട്ട് എന്താ പരിപാടി ഇത് ബഹ്റൈനിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ വെള്ളം മുതൽ ഏറ്റവും വില കുറഞ്ഞ വെള്ളം വരെയാണ് ഇത് ഇതെല്ലാം ഇതിൽ ഇനി ഏതെങ്കിലും വില കൂടിയ വെള്ളം ഞാൻ മേടിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാ ട്ടോ टेस्ट व्यतिया मेड़ा कम वे कुछ वेलकूड़ वेब वे कुछ वे वे कूड़ी वे व्यसम इन पाकिंग कुछ डिफरस चल चल बोटिल डिफरस आने वे व्यतो एल कौतुकई अगर या मेड़ा वेलान अब आ टेस्ट निणचा विचार अब ना फस्ट टेस्ट वे ना लुलु वेलो या पद वे मेड़ी मत पद वे अब अल फस्ट टेस्ट ना लुलु ग्रूप ग्रूप वेलो इतने मानुफाक्चरी इवे बहरी ते वे नमें नाटिल वे वे नोक कंपेर और पद पद रूप वो कृत्यम या वे कालकुलेटो सोरी अब इन पद पाल रूप अब बहरीन दिना फिलसिल कूटो एवुपत् फिलसा ईर बोटल वे वरुद अद नमुक ई वे नोक टेस्ट इन पाकिंग कोलो ना पाकिंग बोटिलाने ना कट बोटल केटो टेस्ट व्यत नोकमें वाटर कुछ साधारण नाम यूस वे फीलू अ मानुफाक्चरी बहरीन लुलु ग्रूप अलो ना लुलु एब ब्रांडेड ईटम ते अब आत्येक वे टेस्ट फील जस्ट वाटर आटो कटो काोल कम ए वेटती प्रश्नको अब जस्ट वाटर इन इवर पर हंड्रड्ड पेज स्प्रिंग वाटर प्यूर पर्वत मं मेकोन पर्वत वेलान पर वेल वन नमें नाटिल इवेद रूपये अदाय बहरीन दिना बहरीन दिना वो हंड्रड्ड फिलसाट वर एनिष्टि पाकिंग आो पाकिंग भयंट पाकिंग कमचाल इवर पर परिवर् प्रकृति दोषाशप करक्टा कारण पाकिंग प्लास्टिक अल अब अद्कुक वे पेसनली पाकिंग भयंटी टेस्ट नोक डिफरसो वे टेस्ट वो वे डिफरस ओर वे टेस्ट भयंकर व्यत अमु जस्ट वाटर कुड़ी नोक अभिप्राय पर वे कुछ व्यत वे टेस्ट पर पटल पक्षे भयंकर व्यत वेलिष्टो कम पर्वत मं मे पेड़ वे पेसनली इन एल वे कुछ ऐटो इं रु वे कुछ कूड़ल जस्ट वाटर अब जस्ट वाटर कुछ अश विश्वसो यूएस प्रोडक्ष इवर प्लानसोर साधन और दोषम रीतील पाकिंग वरू इवर इ वे कंटंट चेक ना वे शुद्ध वे अल को पाक विड़ाटो वे ना नोक ना चिल कुपाटो वे निकने ना रस का ना का ना भंगी ई वे न्यूयॉर्क सिटी आस्थान प्रवर्ती अमेरिकन लिमिटेड कंपनी नो नोर्वे
ഉണ്ടോ ആർട്ടിസിയൻ വാട്ടർ ഫ്രം നോർവേ എന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ ബോട്ടിൽ തന്നെ. നിശ്ചല ജലം, ആർട്ടിസിയൻ നിശ്ചല ജലം, തിളങ്ങുന്ന വെള്ളം എന്നൊക്കെയാണ് അവര് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണോ നമുക്ക് നോക്കാം. ഞാനപ്പോ ഇതിന്റെ സീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര വലിയ സീലിംഗ് ഒക്കെ. ഇതിന്റെ വില എന്ന് പറഞ്ഞാല് 375 ഫിൽസ് ആണ്, ബഹ്റൈൻ ഫിൽസ് ആണ് കേട്ടോ. അതായത് നമ്മള് 20, 40, 60 70 രൂപയുടെ അടുത്ത് വരും. നമ്മുടെ നാട്ടിലെ 70 രൂപയുടെ അടുത്ത് വരും കേട്ടോ ഈ വെള്ളത്തിന്റെ റേറ്റ്. അതായത് എത്ര, 375 ml, അത് 375 ml ഒരു 70 രൂപയുടെ അടുത്ത് വരും, 70 രൂപയുടെ ചോടെ വരും ഈ വെള്ളത്തിന് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഉണ്ടോ പൊട്ടിക്കാൻ? പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാക്കിംഗ് പൊട്ടിച്ചിട്ട് റീസൈക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ഇത് പൊട്ടിച്ച് എത്ര ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യണമെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ആ പേപ്പറിന്റെ ഇതിന്റെ മേളിൽ കേട്ടോ. സ്റ്റീൽ റോക്കൺ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു സേഫ്റ്റി. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്ര, 3-5 ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കണം എന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഞാനിപ്പോ പൊട്ടിച്ചു, ഇതെന്താ കുളിച്ചു നോക്കാം. നമ്മള് ശരിക്കും നാട്ടിലെ വെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഇതിപ്പോ നാട്ടിലെ വെള്ളം കുടിച്ച പോലെ ഉണ്ട്. എനിക്ക് നാട്ടില് ചെന്നിട്ട് നമ്മള് നാട്ടില് നമ്മുടെ കിണറ്റീന്ന് കോരി കുടിക്കുന്ന ഒരു വെള്ളമുണ്ട്, ആ വെള്ളത്തിന്റെ ചുമയുണ്ട് കേട്ടോ. ആ ഒരു നല്ല ടേസ്റ്റ്. ബാക്കി വെള്ളം ഇപ്പൊ 3 വെള്ളം ഞാൻ ടേസ്റ്റ് ചെയ്തു, ആ 3 വെള്ളത്തിലും ഈ ഒരു വെള്ളം ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ പേഴ്സണലി ഇനി എല്ലാ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ എനിക്ക് അത് ഇഷ്ടമായിരുന്നു. ഇത് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോഡ വോഡയുടെ വാട്ടർ ആണ് കേട്ടോ. ഇത് ഇവര് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് അവര് വേറെ പ്രകൃതിയിൽ നിന്ന് ഉള്ളതല്ലാതെ വേറെ ഒരു കണ്ടന്റും ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് 605 അടി താഴ്ചയിൽ നിന്ന് ഒരു പർവ്വതത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞത്. ഈ ചുണ്ണാമ്പ് കല്ലിന്റെ ഇടയ്ക്കുന്ന ഒരു പാറയുടെ ഇടയ്ക്കുന്ന വരുന്ന വെള്ളമാണ് അങ്ങനെ ശേഖരിക്കുന്നതാണ്. ഇതിൽ വേറെ അവര് ഒരു കണ്ടന്റും ചേർക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. ഇതിന്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റി ബോട്ടിലൊന്നും അല്ല, ഇത് കണ്ടാൽ അറിയാം കാരണം പ്ലാസ്റ്റിക് ആണ്. അപ്പൊ എനിക്ക് പേഴ്സണലി പ്ലാസ്റ്റിക്കിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണിത്. പിന്നെന്ന് പറഞ്ഞാല് ഇതെന്താ വെച്ചാൽ അവര് വേറെ ഒന്നും ഇതിനകത്ത് വേറൊരു കണ്ടന്റ് അവർ ചേർക്കുന്നില്ല. ഇത് 330 ml ഒരു ബോട്ടിലാണ്. അതായത് ബഹ്റൈൻ ദിനാറിലേക്ക് വരുമ്പോ 270 ഫിൽസ് ഇതിന് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കി നോക്കാം. എല്ലാ വെള്ളത്തിനും ഡിഫറെന്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഉള്ള കാര്യം പറയുന്നതിന് എന്താ, നമുക്ക് ഞാൻ ഓർത്തത് എല്ലാ വെള്ളം ഒരുപോലെയാണ് ഓർത്തിരുന്നത്, പക്ഷെ അല്ല. എല്ലാ വെള്ളത്തിനും പ്രത്യേകം പ്രത്യേകം ടേസ്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താന്ന് നോക്കി നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാല് അക്വപന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 1880 തോന്നുന്നു, 1880 1880 അവര് വെള്ളം കുപ്പികളിൽ നിറച്ച് വിൽക്കാൻ തുടങ്ങിയതാണെന്നാണ് അവർ പറയുന്നത്. 141 വർഷമായി. 3 കിലോമീറ്റർ മുകളിലുള്ള ഒരു പർവ്വതത്തിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന്, പൊക്കത്തിലുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വാട്ടർ തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇറ്റലിയാണ് കേട്ടോ. ഇതിന്റെ ബ്രാൻഡിങ് വെച്ചാൽ ഇറ്റലിയാണ് ഇത് പ്രൊഡക്ഷൻ, ഇറ്റലിയിൽ നിന്നാണ് പ്രൊഡക്ഷൻ. വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. സ്മൂത്ത് ആൻഡ് ടേസ്റ്റ് എന്നൊക്കെ, നാച്ചുറൽ മിനറൽ വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ സോഡിയത്തിന്റെയും എല്ലാത്തിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും ഒക്കെ പൊട്ടാസ്യം ഒക്കെ എത്രയുണ്ട് എന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട്. ഇതൊരു 500 ml ബോട്ടിലാണ്. ഇത് 500 ml വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് 475 ഫിൽസ് ആണ് കേട്ടോ. ഈ വെള്ളത്തിന്റെ വില വരുന്നത് 475 ഫിൽസ് ആണ്. ഈ വെള്ളം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത് മറ്റേ നമ്മുടെ എന്നാ സോഡ തുറക്കുന്ന പോലത്തെ അടപ്പ് വെച്ചെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടില്ല.
വൃത്തിയായി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എല്ലാം എല്ലാം വെള്ളം ഓരോ വെള്ളത്തിനും ഓരോതിൻ്റെതായ ടേസ്റ്റ് ഓരോ ബ്രാൻഡിനും ഓരോ ആയിരത്തി ഇതുണ്ടോ ഇവർ പറഞ്ഞിട്ടുണ്ട് 1564 ആദ്യമായിട്ട് ഇവർ വെള്ളം നിറയ്ക്കുന്നത്. അതായത് അല്ല 1500 അല്ല കേട്ടോ, സോറി അത് സോറി 1880 ആദ്യമായിട്ട് ഇവർ ഈ വെള്ളം കുപ്പികളിലാക്കി ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കുപ്പികളുള്ള ബ്രാൻഡാണ് ഡാക്കിയ പന്ന എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം. അപ്പോൾ ഈ വെള്ളമാണ് പിന്നീട് നമ്മൾ ടേസ്റ്റ് ചെയ്തത്. 475 ഫിൽസാണ് ബഹ്റിൻ ദിനാർ വരുന്നത്, 475 ഫിൽസാണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. 500 ml വാട്ടറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. മെയ്ഡ് ഇൻ ഇറ്റലി ആണ് ഇത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവരെ അവകാശപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ലോ സോഡിയാണോ ഇതിലൊന്നും അങ്ങനെ ഒരു വെച്ചാൽ കണ്ടന്റും അവർ ചേർത്തിട്ടില്ല. കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരുന്ന പർവ്വതത്തിന്റെ നിരകൾ വരുന്ന വെള്ളമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ബ്രാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല വെള്ളം കൊള്ളാം, വെച്ചാ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ബാക്കി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കഴിഞ്ഞും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, നല്ല രുചിയുണ്ട്. പിന്നെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് കേട്ടോ. എപ്പോഴും എനിക്ക് പ്ലാസ്റ്റിക് ഇതിൽ നിറയ്ക്കുന്ന വെള്ളത്തിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത് ഗ്ലാസോ ഓർ അലൂമിനിയം അങ്ങനെ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ ആയിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. വെള്ളത്തിന് നല്ല വിലയാണ് കേട്ടോ, വില അനുസരിച്ച് മേടിക്കുക. നമ്മുടെ കീശ ചോരാതെ വെള്ളം എങ്ങനെ കുടിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതും ചില്ലുകുപ്പിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഹിൽഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ്. ഇത് ഡിലൈറ്റ് ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതിയിരുന്നത്. നാച്ചുറൽ മിനറൽ വാട്ടറാണ്. ഇതിൻ്റെ യു കെ ആണ് കേട്ടോ അവരുടെ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, യു കെ ആണ്. ഒറിജിനൽ മിനറൽ വാട്ടർ ആണെന്ന് പറയുന്നുണ്ട്. അവരുടെ ടേസ്റ്റ് ഓഫ് എക്സ്പ്രഷണൽ അല്ല ടേസ്റ്റ് നാച്ചുറൽ ബോട്ടിൽ ഓർ ഇംഗ്ലീഷ് കൺട്രി എസ്റ്റേറ്റ്. അവരുടെ ഹിൽഡൻ എസ്റ്റേറ്റിൽ നിന്ന് നിറയ്ക്കുന്ന വെള്ളങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഇതിന്റെ വില വന്നിട്ട് 330 ml 390 ഫിൽസ്. 390 ഫിൽസ് എന്ന് പറയുമ്പോൾ 70 രൂപയുടെ അടുത്തിട്ടോ, 70 രൂപയുടെ അടുത്ത്. അപ്പോൾ ഈ വെള്ളം കുപ്പി ചില്ലുകുപ്പിയാണ്. അപ്പോൾ ഞാൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നോക്കാം. ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താണ്, എനിക്ക് എല്ലാ വെള്ളവും കുടിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഏറ്റവും ഇഷ്ടമായ വെള്ളം ഏതാന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ കുടിച്ചിട്ടുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, നാട്ടിലും ഉണ്ട് ഇതുപോലെ കുറേ ബ്രാൻഡ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വെള്ളം ഏതാന്ന് പറയണം കേട്ടോ. ഇജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെള്ളമാണേ, നല്ല രസമുണ്ട്, ചെമ്പരത്തി പൂവൊക്കെ. 500 ml വെള്ളത്തിന് 425 ഫിൽസ് ആണ്. ഇത് മഴവെള്ളമാണ് കേട്ടോ, മഴവെള്ളം ശുദ്ധീകരിച്ച്. നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളാരെങ്കിലും ഇതൊക്കെ. ഫിജി തന്നെയാണ് കേട്ടോ രാജ്യം, ഫിജി എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് തന്നെയാണ് കയറ്റിവിടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം മഴ പെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ വല്ല ഒരു തുള്ളി വെള്ളം എടുത്ത് വെക്കുന്നില്ല. രുചി എന്താന്ന് നോക്കാം, എന്നിട്ട് വേണം ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് മഴവെള്ളം ശേഖരിച്ച് വെക്കാൻ വിൽക്കാൻ നോക്കാലോ. കാരണം മഴവെള്ളം, നമ്മൾ മഴവെള്ളം എന്നൊക്കെ പറയുന്നത് നമുക്ക് പുഞ്ഞാണ് പുഞ്ഞം. എന്ന് ഭയങ്കര ഡിഫറൻസ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത്. ഈ വെള്ളം എല്ലാ വെള്ളം കുടിച്ചെന്ന് ടേസ്റ്റേ ഡിഫറൻസ്. എന്താ പറയാ, മഴവെള്ളം തന്നെ ആയിരിക്കും. മഴവെള്ളം എന്നാ പറയുന്നത്, മഴവെള്ളത്തിന് ഇത്രയും രുചിയോ? അപ്പോ ഇത് മഴവെള്ളമാണെന്നാണ് അവര് പറയുന്നത്. ആയിരിക്കൂലേ, ആയിരിക്കും. നമ്മളൊക്കെ എന്തോരം മഴവെള്ള ദൈവമേ കളയുന്ന, ഒരു വർഷം ഒഴുകി പോകുന്ന മഴവെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് കോടീശ്വരന്മാരാവാന്ന് തോന്നുന്നേ. അപ്പോൾ
ഇത് മഴവെള്ളം ഫിജി വാട്ടർ എനിക്കിഷ്ടായി കേട്ടോ, എനിക്കിഷ്ടായ വെള്ളമാണ്. ഇനി ബാക്കി കുടിച്ചിട്ട് ഞാൻ പറയാം. ബഡോയിഡ് എന്നാണ് ഈ വെള്ളത്തിന്റെ പേര്. ഇതിനകത്ത് ഫ്രാൻസ് ആണ് കേട്ടോ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ എല്ലായിടത്തും. പിന്നെ സ്പ്രിംഗ് നാച്ചുറൽ മിനറൽ വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വില എത്രയെന്ന് വെച്ചാല് 330 ml 550 fils എന്ന് പറയാം. 550 fils ഫിൽസ്, അതായത് ഒരു ദിനാറിന്റെ പകുതിയിൽ കൂടുതൽ പൈസ, അതായത് 200 രൂപയുടെ 100 രൂപയിൽ കൂടുതലാവും കേട്ടോ ഈ ഒരു വെള്ളത്തിന് വില. ഇവരുടെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ബോട്ടിലിന് നാച്ചുറൽ മിനറൽ വാട്ടർ സ്റ്റോർ ഇൻ ക്ലീൻ ആൻഡ് ഡ്രൈ ക്രൂൾ പ്ലേസ് എവിടെ വേണേലും വെച്ചോന്ന്. ഫ്രാൻസ് ആണ് ഇത് ചെയ്യുന്നത്, കൺട്രി ഓഫ് ഒറിജിൻ ഫ്രാൻസ് ആണ്. അപ്പൊ ആ വെള്ളം നമുക്കൊന്ന് കുടിച്ചോക്കാം. അയ്യോ, നമ്മുടെ ഇത് എന്താ പറയാ, സോഡ് തുറന്നപ്പോഴൊരു സ്പ്രിംഗ് നാച്ചുറൽ മിനറൽ ഇത് സോഡയാ, ഇത് സോഡയാണ്. ഇതിൽ സംശയം വേണ്ട, ഇത് സോഡയാ കേട്ടോ. എനിക്ക് തെറ്റിയതാണോ, അത് മിനറൽ വാട്ടർ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നെ, പക്ഷെ ഇത് സോഡയാണ്. ഇതിനകത്ത് ഇത് അല്ലേ കൊടുത്തേക്കുന്നത്, അതെ വെള്ളം നമ്മൾ. ഇതെന്ത് നാച്ചുറൽ വാട്ടറാ, എന്റെ പൊതു ദൈവമേ, ഞാൻ ഇങ്ങനത്തെ വെള്ളം കുടിച്ചിട്ടില്ലേന്ന്. നിങ്ങൾ ഇത് മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ദൈവമേ. ഇത് വെള്ളമല്ല, ഇത് വെള്ളമല്ല കേട്ടോ. വെള്ളമാണെങ്കിൽ ഇങ്ങനെയോ എനിക്ക്, ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നോണ്ടായിരിക്കും ദൈവം ഇങ്ങനത്തെ ഒക്കെ വെള്ളമുണ്ടോ. വെള്ളത്തിന് ചെറിയൊരു മധുരമുണ്ട്, ഒരു പുളിയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ, 200 രൂപ. 100 രൂപയുടെ വെള്ളത്തിന് ഇത് ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊള്ളില്ല കേട്ടോ. ഈ വെള്ളം ദാഹിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കാൻ. ഇനി ഇതുവല്ല ഇതാണോ അറിയില്ല, പഠിച്ചോലെ. നിങ്ങൾ കുടിച്ചു നോക്കൂ, മേടിച്ചിട്ട് കുടിച്ചു നോക്കൂ. ഫ്രാൻസിൽ ഇത് ഓൺലൈനൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ ആമസോൺ ഓൺലൈൻ കിട്ടുന്നുണ്ട്. പിന്നെ നാട്ടിൽ ഇപ്പോൾ എന്നുവെച്ചാൽ ലുലുവിലൊക്കെ ഉണ്ടാവും, ലുലുവിലുണ്ടാവും. അതേപോലെ എറണാകുളത്ത് ഹോസ്റ്റ് പറയുന്ന സ്ഥലത്തുണ്ടാവും. അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മേടിച്ചൊന്നും ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമായില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്കിഷ്ടമായില്ല. ഇത് വെള്ളമല്ല, ഈവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ. ഇതും നാച്ചുറൽ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പൊടികൾ കിടപ്പുണ്ട് കേട്ടോ. എന്താണ് ദൈവത്തിനറിയാം, ഇനി ഇവർക്ക് അബദ്ധം പറ്റിയിട്ട് പൊടിയായതാണോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്ന് നാച്ചുറൽ വാട്ടറായിട്ട് വല്ല പൊടികളും വന്ന് ചാടിയതാണോ, എന്താണ് ഇതിൽ പൊടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. ഇത് ഫ്രാൻസാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇതുണ്ട പൊടി ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ഇതുണ്ടാവും വലിയ പൊടികൾ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇതുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു പൊടി, വലിയ പൊടിയുണ്ട്. അപ്പം ഇത് കുടിച്ച് നോക്കാം. 430 fils ആണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. 400 രൂപയുടെ അടുത്ത് ഏകദേശം അടുത്ത് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഇതിലുണ്ട് പൊടിയുണ്ട്, എന്താ പൊടി എന്ന് അറിയത്തില്ല. വെള്ളത്തിന് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകത ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വെള്ള ഫീലൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ വെള്ളം കൊള്ളാം, കൊള്ളട്ടെ. പിന്നെ എന്താ ഈ പൊടിയെന്ന്, എനിക്ക് നാച്ചുറൽ ആയതുകൊണ്ട് വല്ല പൊടിയായിരിക്കും, കാരണം കുപ്പിയിൽ നിറച്ചപ്പോൾ വല്ല പൊടി ആയതായിരിക്കും. ഇതുണ്ടോ ഇതിനകത്ത് നിറച്ച് പൊടിയുണ്ട്, അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അതാണ് ആ വെള്ളം. പറഞ്ഞിട്ടുള്ള ഏറ്റവും വില കൂടിയ വെള്ളമാണ് കേട്ടോ. ഏറ്റവും വില കൂടിയ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതിൽ ഏറ്റവും വില കൂടിയ വെള്ളമാണ്. ഇതിൻ്റെ വില വരുന്നത് 1 ദിനാറ്, അതായത് നമ്മുടെ നാട്ടിലെ 200 രൂപയിൽ കൂടുതൽ, 200 രൂപയുടെ അധികം വരുന്നുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് അറക്കാന്നാണ് ഇതിൻ്റെ പേര്. ഫോറസ്റ്റ് വെച്ചാൽ മഴവെള്ളമാണെന്നാണ് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഗുഡ് ബൈ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമായി, ബോട്ടിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം സ്റ്റീലാണ്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് യൂസ് ചെയ്യാം.
പിന്നെ അവര് പ്രകൃതിക്ക് ദോഷങ്ങളൊന്നും വരുത്താതെയാണ് ഇതെല്ലാം ചെയ്യുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒക്കെ ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് അവരിത് പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് കേട്ടോ. നല്ല വെള്ളമാണെന്നാണ് അവർ പറയുന്നത്, കാരണം വെച്ചാൽ വളരെ പ്രകൃതി ദത്ത ഇതായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇത് ആലോചിച്ച് വേണം 250 ml ഉള്ളൂ കേട്ടോ ഈ വെള്ളം. 250 ml വാട്ടറിന് വരുന്ന വില എന്ന് പറഞ്ഞാല് 1 ദിനാറും 190 ഫിൽസാണ്. നമുക്ക് സാധാരണക്കാർക്കൊന്നും മേടിച്ചു കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, കാരണം വെച്ചാല് ഇത്രയും വില കൊടുത്തിട്ട് 250 ml നമ്മൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നിടത്ത് ഈ 250 ml അതായത് 200 രൂപയുടെ മേളിൽ വരുന്ന വെള്ളം മേടിച്ചു കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളം എങ്ങനെയുണ്ട് നോക്കാം. പ്രസന്റിൽ എനിക്ക് കുപ്പി ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടോ. ഇതും കുടിച്ചതിൽ പേഴ്സണലി ഇഷ്ടമായ വെള്ളം എന്ന് പറഞ്ഞാല് ഫിജിയാണ് കേട്ടോ. ഫിജി വെള്ളത്തിന് അത് വെച്ചാൽ മഴവെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ വെള്ളത്തിന്. മഴവെള്ളത്തിന് ഇത്രയും രുചിയുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണ് മഴവെള്ളം എടുത്ത് കളയണേന്ന് എനിക്കറിയില്ല കേട്ടോ. ദൈവമേ, ഞാൻ എത്ര പ്രാവശ്യം ചെല്ലുന്ന ആദ്യമൊക്കെ വന്നിട്ട് വേണം മഴവെള്ളം ഫുള്ള് സംഭരിച്ചേക്കാന്. അപ്പം അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഫിജി വെള്ളമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും കൂടി കൂടിയിട്ട് നല്ലൊരു പൈസയായി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണം ലൈഫിൽ, നമുക്ക് പറ്റുന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണല്ലോ പോളിസി. അപ്പം അതുകൊണ്ടാണ് ഞാൻ മേടിച്ച് ടേസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പോൾ ഗുഡ് ബൈ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ. സി യു. രേഷ്മ സുജീത് വിത്ത് ഡിസേർട്ട് ഡി ലൈറ്റ്.